ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഈസി ആയിട്ടും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഒറ്റത്തവണ നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 5 to 7 days വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതിയാവും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നന്ന് തന്നെ തയ്യാറാക്കി യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിലും ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ഒരു 15 വയസ്സ് മുതലും മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം. ഓപ്പൺ പോർസ് നന്നായിട്ട് ഷ്രിങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡാർക്ക് സ്പോട്സ്, പിഗ്മെൻറ്റേഷൻ, ഫൈൻ ലൈൻസ്, ആൻറ്റി ഏജിങ് ആയിട്ട് ഇരിക്കാൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇത് മേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുന്നേയായിട്ട് ഞാൻ ഇന്ന് ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് ഉണ്ടോ, ഇത് വന്നിട്ട് മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇട്ടേക്കുന്ന ഷെയ്ഡ് വന്നിട്ട് 01 കാർണേഷൻ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് ഉണ്ടോ, ഇത് വന്നിട്ട് മാമാർത്തിൻ്റെ മോയിസ്ചറൈസർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് വിത്ത് അവക്കാഡോയും വിറ്റമിനിയും ഓയിലും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. അവക്കാഡോ ഓയിലും വിറ്റമിനിയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് മോയിസ്ചറൈസ് നമ്മുടെ ലിപ്സിൽ നന്നായിട്ട് ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ 12 hours ലോങ് ലാസ്റ്റിംഗ് ആണ്, മേഡ് സർട്ടിഫൈഡ് ാണ്. പിന്നെ മാമാർത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. പാരബൻ ഫ്രീ ആണ്, ക്രൂൽറ്റി ഫ്രീ ആണ്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതുപോലെ തന്നെ നമുക്ക് മാമാർത്തിൻ്റെ പ്രോഡക്റ്റ്സുകളെല്ലാം അവരുടെ വെബ്സൈറ്റിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ്. കൂടാതെ ഇപ്പോൾ അവർക്കുള്ള പ്രോഡക്റ്റ്സുകളെല്ലാം നിയർ ബൈ ഷോപ്പിലും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഇപ്പോൾ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ടാവും അവരുടെ വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നും വാങ്ങിക്കുമ്പോഴത്തേക്ക്. കൂപ്പൺ കോഡ് ഇതാണ് കേട്ടോ, Sabina2024 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് 12 hours ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ ലോങ് സ്റ്റേ ആണ്. 1 stroke ആപ്ലിക്കേഷനിൽ തന്നെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. പിന്നെ എൻറിച്ച്ഡ് വിത്ത് അവക്കാഡോ ഓയിൽ ആൻഡ് വിറ്റമിനി ആണ്, സ്മച്ച് പ്രൂഫ് ആണ്, മെയ്ഡ് സർട്ടിഫൈഡ് ആണ്. അതുപോലെ തന്നെ മാമാർത്തിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ, അപ്പോഴത്തേക്ക് നമുക്ക് അവരെ അറിയിക്കാം. അതിനുള്ള മാറ്റങ്ങളൊക്കെ അവർ വരുത്താൻ തയ്യാറായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ റിവ്യൂ അറിയാനായിട്ട് മറക്കട്ടെ, താഴെ കമൻറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. അതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒറ്റ സ്വയപ്പിൽ തന്നെ, സിംഗിൾ സ്വയപ്പിൽ തന്നെ നല്ല പിഗ്മെൻറ്റേഷൻ കിട്ടുന്നുണ്ട്. അപ്പം നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ലിപ്സിനൊക്കെ നല്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും ഷെയ്ഡ്സുകളാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ ഷെയ്ഡ്സും ഞാൻ സൈഡിൽ സ്വാച്ച് ചെയ്ത് കാണിക്കാം, കുറേയൊക്കെ ഞാൻ ലിപ്സിൽ സ്വാച്ച് ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാൻ ഏത് കാജലാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ അത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മാമാർത്തിൻ്റെ തന്നെ കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് 2 items ഉണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് പെൻസിൽ യൂസ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാജലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് എടുക്കുന്ന, അതായത് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ മുന്നോട്ട് വരുന്ന കാജലുണ്ട്. രണ്ടും നല്ലതാണ്. പെൻസിലിട്ട് കട്ട് ചെയ്യുന്നത് എനിക്ക് കുറേ കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ിട്ടുണ്ട്, നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നേക്കാളും. അതുപോലെ തന്നെ അത് സ്മച്ച് പ്രൂഫാണ്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കാജലാണ്. നമ്മൾ എത്ര തന്നെ ഇതെടുത്താലും ഡബിൾ ക്ലിൻസിങ് ചെയ്താലേ പോകുള്ളൂ കേട്ടോ. അപ്പോൾ അതും അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതും ഞാൻ ജസ്റ്റ് സൈഡിലായിട്ട് സോച്ച് ചെയ്ത് കാണിക്കാം. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് ഇത്രയും ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 9 shades ഇതിലും ഒരുപാട് ഷെയ്ഡ്സുകൾ വേറെയും എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി മാമാർത്തിൻ്റെ പ്രൊഡക്ട്സുകളെല്ലാം നിങ്ങൾക്ക് അറിയാം, ക്രൂൽറ്റി ഫ്രീ ആണ്, സ്മച്ച് പ്രൂഫ് ആണ്, പാരബൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇത് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഡെർമറ്റോളജി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 12 hours ലോങ് സ്റ്റേ ആണ്. അതുപോലെ തന്നെ 8 hours മോയിസ്ചറൈസർ ലോക്ക് ചെയ്യും, അതായത് അവക്കാഡോയും വിറ്റമിനി ഓയിലും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് നേരത്തെ ഇവരുടെ പാക്കിംഗ് ഒരു വൈറ്റ് ആയിരുന്നു, ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഓരോന്നിൻ്റെയും കളർ ഏതാണോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു പാക്കിംഗ് ഒക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം മറ്റേത് ഫുൾ ഓൺ വൈറ്റ് പാക്കിംഗ് ആയിരുന്നു, വൈറ്റ് ഇതുപോലെ വന്നിട്ട് പിന്നെ അതിൻ്റെ ഐ സൈഡിലായിട്ട് ഏതാണ് ഷെയ്ഡ് എന്ന് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഓരോ ഷെയ്ഡിനും അതിൻ്റേതായിട്ടുള്ള കളർ എന്താ പാക്കിംഗ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഇതുപോലെ ഒരു പാക്കേജിങ്ങിലാണ് കേട്ടോ വരുന്നത്. പിന്നെ പ്രോഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. അത് മാമാർത്തിൻ്റെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ അവരുടെ ആപ്പ് ത്രൂ വേണം വാങ്ങിക്കാനായിട്ട്. കൂപ്പൺ കോഡൊക്കെ ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാം.
അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് 599 ആണ്. പക്ഷേ അവിടെ വെബ്സൈറ്റിലും ആപ്പിലും എപ്പോഴും ഓഫർ ഉണ്ടാവും, അത് നിങ്ങൾക്ക് നോക്കിയിട്ട് മേടിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ടാവും, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം എക്സ്ട്രാ ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്, നല്ല സൂപ്പറായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഒറ്റ സിംഗിൾ സ്വൈപ്പിൽ തന്നെ നല്ല പിഗ്മെൻറ്റേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നല്ല പിഗ്മെൻറ്റേഷനുള്ള ലിപ്സ് ആണെങ്കിലും സൂപ്പറായിരിക്കും. ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക, എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, വീഡിയോസെല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് പൊട്ടറ്റോയാണ് വേണ്ടത്. നല്ലപോലെ തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകി എടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതിനെ ചെറിയ പീസസാക്കി മുറിച്ച് മിക്സിയുടെ ജാറിൽ റോസ് വാട്ടറോ അതല്ലെങ്കിൽ നോർമൽ വാട്ടറോ ചേർത്ത് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും, ഒരു 2 ടേബിൾ സ്പൂണോളമൊക്കെ മതിയാവും കേട്ടോ. പിന്നെ ഞാൻ അത്രത്തോളം റോസ് വാട്ടറാണ് എടുത്തേക്കുന്നത്. അത് ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് പേസ്റ്റാക്കി അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം പേസ്റ്റാക്കുക. ഒരു മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റോയാണ് എടുത്തേക്കുന്നത്. ഒരു 5 to 7 days യൂസ് ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ. അപ്പം അത്രയും പേസ്റ്റാക്കി നമ്മളിത് അരച്ചെടുത്തതിന് ശേഷം ഒരു തുണിയിൽ തന്നെ അരിച്ചെടുക്കുക. ഇതിൻ്റെ മാക്സിമം ഇതിൻ്റെ ജ്യൂസ് മാത്രം, ചണ്ടി ഒട്ടും വേണ്ട, ജ്യൂസ് മാത്രം നല്ല നന്നായിട്ട് ഇതിനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മളിതിനെ പിഴിഞ്ഞ് നല്ലപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിതിനെ ഒരു ബൗൾ പാനിലേക്ക് മാറ്റുകയാണ്. അപ്പം ഇത് നമ്മളിങ്ങനെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കിഴങ്ങ് വർഗത്തിനെല്ലാം, കിഴങ്ങുകൾക്കെല്ലാം നല്ല രീതിയിൽ സ്റ്റാർച്ചുണ്ട്, സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റ് ഒത്തിരി ഉള്ളതാണ്. അപ്പം ആ സ്റ്റാർച്ചൊക്കെ ചിലപ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കും. അപ്പോൾ അതൊന്നും നമ്മൾ പോവാതെ മൊത്തത്തിൽ നമ്മളിതിങ്ങനെ എടുക്കണം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇച്ചിരി നേരം വയ്ക്കുമ്പോൾ തന്നെ ആ സ്റ്റാർച്ചെല്ലാം അടിയിലേക്ക് മട്ടായിട്ട് അടിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം നന്നായിട്ടിങ്ങനെ അലിയിച്ച് നമ്മൾ ആ ഒരു പാനിലേക്ക് മാറ്റുക. അതിനുശേഷം ഇത് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കണം. ഇതിനകത്ത് സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറുക്കി വരുമ്പം നമ്മൾ സാധാരണ കുറുക്കിൻ്റെ ഫോം ഉണ്ടല്ലോ, കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ കുറുക്കുണ്ടാക്കില്ലേ, ഏത്തക്കയുടെ കുറുക്കും പൊടിയിൽ കുറുക്കും റാഗി കുറുക്കൊക്കെ ഉണ്ടാവില്ല, അതേപോലത്തെ കൺസിസ്റ്റൻസി ആയിരിക്കും ആവുക. അപ്പം നല്ലപോലെ തന്നെ നമ്മളിതിനെ കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ നല്ല രീതിയിൽ ഇതിനെ കുറുക്കിയെടുക്കുന്നുണ്ട്. കുറുക്കിയെടുക്കുന്ന പരുവമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, നല്ല തിക്കാക്കി കുറുക്കിയെടുക്കുക, ജലാംശം തീരെ ഇല്ലാതെ വറ്റിച്ച് അതിനെ നല്ല രീതിയിൽ തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ. ഒട്ടും തന്നെ ജലാംശം ഉണ്ടാകാൻ പാടില്ല, എങ്കിലേ നമുക്ക് ഷെൽഫ് ലൈഫ് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ അതുപോലെ തന്നെ നല്ലപോലെ ടൈം എടുത്ത് ലോ ഫ്ലെയിമിലിട്ട് അടുക്കി പിടിക്കാതെ തന്നെ ഇത് കുറുക്കിയെടുത്തിട്ടുണ്ട്. കുറുക്കിയെടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് എന്താ പറയുക, എത്രത്തോളമാണ് കിട്ടുന്നതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി വെച്ചു അത് കുറുക്കിയെടുക്കുമ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചേക്കുന്നത്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഇത് ചൂടുണ്ട്, തണുത്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു കുറുക്കിയെടുത്ത് ജസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റുക. അതിൽ നിന്ന് കുറച്ച് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 teaspoonഓ 2 teaspoonഓ മാത്രം നമ്മൾ കുറുക്ക് എടുക്കണം. കുറുക്കിന് അതിലേക്ക് ഞാൻ കുറച്ച് കോഫി പൗഡറും ചേർത്താണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ അനുയോജ്യമായിട്ടുള്ള ഏത് പൗഡറും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ആ കുറുക്ക് നമുക്ക് ഷെൽഫ് ലൈഫ് നമുക്ക് 7 days വരെ ഉണ്ട്. അത് നോർമൽ ടെമ്പറേച്ചറിൽ വയ്ക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ കുറുക്കിന്ന് 1 teaspoonഓ 2 teaspoonഓ എടുത്ത് വേണം നമ്മൾ എന്നും പാക്ക് തയ്യാറാക്കാനായിട്ട്. അന്നെന്നുള്ള പാക്ക് അന്നന്ന് തന്നെ തയ്യാറാക്കി യൂസ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് ചെയ്തിട്ട് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം.